പുറത്തു പോയപ്പോൾ ഒരു സാരി സംഘടിപ്പിച്ചതാ അതിനെ ശോഭിച്ച സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു അതിനെന്താ അമ്മയുടെ ഷെൽഫ് നിറയെ ഡ്രസ് കളക്ഷനാ അതെ ഒരു അഞ്ചാറെണ്ണം ഇന്ന് തന്നെ എത്തിക്കാം ആ താങ്ക്യൂ ക്ഷത്രിയ രക്തമല്ലേ അതിന്റെ ബുദ്ധിയുണ്ട് മിണ്ടാതിരിക്കാവോ വലിയ നടിമാരിയിരിക്കുമ്പോ ഞങ്ങൾക്കൊക്കെ ഇരിക്കാവോ വല്ല അയിത്തം ഉണ്ടാവോ അയ്യോ നിങ്ങളൊക്കെ തമ്പുരാക്കന്മാരല്ലയോ അല്ല ഞങ്ങൾക്കല്ലേ അയിത്തം ഇവളോട് സംസാരം വേണ്ട സാറേ സംസാരിച്ചാലേ നമ്മൾ നാറിപ്പോട്ടേ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ടതൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല മരുമോനെ സൽക്കരിക്കാൻ ഇവിടെ എല്ലാവർക്കും താല്പര്യം മരുമോള് വെറും പുറം പോക്ക് നീ എന്നും ഇവിടെ തന്നെ ഉണ്ട് ജോ സാർ ഒരുപാട് നാൾ കൂടി വന്നതാ ഓ അതൊന്നും പറയണ്ട ദേ നിൽക്കുന്ന ഒരുത്തി എനിക്ക് വല്ലതും ഉണ്ടാക്കി തരാൻ ഭയങ്കര മടിയാ എന്നോട് സാറമ്മയും മോനും പറയുന്നത് മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടോ അപ്പൊ മനഃപൂർവ്വം ഞാൻ പറയുന്ന ഒന്നും ചെയ്യാതിരുന്നോ അമ്മയും മോളും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു ഓണം അങ്ങനെ ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പറയുകയില്ല എനിക്ക് വേണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയില്ലേ എല്ലാവരും രുചിയോടം കഴിച്ചോ എനിക്ക് വേണ്ട പോണെങ്കി പോട്ടെ ഞാൻ വന്നതിന്റെ കുത്തലേ അത് അതെ അങ്ങനെ തന്നെയാ നിങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ കഴിക്കേ അമ്മയമ്മേ ഭാര്യയൊക്കെ ഉണ്ടാക്കി തന്നത് വലിച്ചങ്ങ് കേറ്റ് അതുകൊണ്ടേ ഞാൻ അങ്ങ് ആസ്വദിച്ച് കഴിക്കാൻ പോവാ വേണമെങ്കിൽ കണ്ടോ അയ്യോ ആണോ കേട്ടോ കുഞ്ഞിന്റെ ജന്മം അവൾക്ക് ഇവിടേക്കുള്ള വഴിയൊരുക്കും ഇനി അത് ആരുടെയൊക്കെ മരണത്തിന് കാരണമാവുമെന്നും ദൈവത്തിനെ അറിയുള്ളൂ എന്തായി ഭാര്യ വീട്ടിൽ പോയിട്ട് പോയതിൽ കുറ്റബോധം തോന്നി പോയില്ലായിരുന്നെങ്കിൽ അവിടെ നടക്കുന്ന ഒന്നും കാണേണ്ടി വരില്ലായിരുന്നു അവള് വീണ്ടും പിടിമുറുക്കി ആ നയന ഇപ്പൊ അവളുടെ ഭരണം അവിടെ ബാക്കി എല്ലാവരും വെറും നോക്കുകൂത്തികൾ എന്നെ സൽക്കരിച്ചതുപോലും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല വിളമ്പി വെച്ച ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് അവൾ എണീറ്റ് പോവായിരുന്നു ഞാനെങ്ങാണുമായിരുന്നെങ്കില് കൊറിയപ്പ കൂടെ എടുത്തോളം മോന്തൊക്കെ ഒഴിച്ചു കൊടുത്തേനെ എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നിയോ അമ്മച്ചി പിന്നെ വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി ആൾക്കാർ ഒരുപാട് പാവമായി പോയാലും കുഴപ്പമോ മോനെ അങ്ങനെ പാവമായി പോയതിന്റെ ഫലം ഇപ്പൊ അവരനുഭവിക്കുന്നത് അവളേതായാലും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുന്നുണ്ട് സീരിയലിൽ അഭിനയിച്ച് തകർക്കാൻ പോവാ അവളെ സീരിയലിൽ എടുത്തവന്മാരെ കണ്ടിരുന്നെങ്കിൽ അവന്മാരെ കിട്ടി രണ്ട് പറ്റിക്കായിരുന്നു പിന്നെ നന്ദന്റെ ചിന്ത ശരിയായ ദിശയിലാന്ന് എനിക്ക് തോന്നുന്നു അച്ഛനെ ടെൻഷൻ ഇല്ലാതാക്കുക പിന്നെ സാവകാശം അവളെ കളയാം അതിന് പറ്റുവടാ മോനെ അവള് തനി സർപ്പമല്ലേ ചുറ്റി വരിഞ്ഞു കഴിഞ്ഞു ഇനി പെട്ടെന്ന് വിട്ടു പോവോ ഉയരങ്ങളിലെത്തുമ്പോ അവള് പോകുന്നു തന്നെയാ നന്ദന്റെ വിശ്വാസം അങ്ങനെ വിശ്വസിച്ച ഓരോരോ അബദ്ധങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് ചെയ്താല് അത് സങ്കടത്തിലേ കലാശിക്കൂ മോനെ
പൊരുത്തി അവരുടെ പാട് നോക്കി പോകുമ്പോൾ പിന്നാലെ ചെന്ന് വിളിച്ചോണ്ട് വരുന്ന വീട്ടുകാര്. അല്ല, ഇത് എത്രാമത്തെ തവണയാ അവർ അബദ്ധം കാണിക്കുന്നത്? എന്തായാലും ഇതിന്റെ ഇടയിലേക്ക് രോഹിണി മോള് പോയത് ഒട്ടും ശരിയായില്ല. എനിക്കും ആ അഭിപ്രായം തന്നെയാ. രേഹന മണർക്കാട് ജോലി കിട്ടി പോയതുകൊണ്ട് ലീന ടീച്ചർക്ക് ഒരു കൂട്ട് വേണം. അവൾക്ക് അവിടെ നിന്നാ മതിയായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തീരുമാനം എടുക്കേണ്ടത് അവളല്ലേ. നീ ഇപ്പൊ രോഹിണിയുടെ ഭർത്താവാണ്, അതുകൊണ്ട് ആ കൊച്ചിന് അപകടം ഉണ്ടാകുമെന്ന് തോന്നിയാ അതിനെ നീ തടയാൻ നോക്കണ്ടേ? ശാസിക്കേണ്ട സാഹചര്യമാണെങ്കിൽ അതും ചെയ്യണം. ആ മോത്ത് നോക്കി സ്നേഹിക്കാനല്ലാതെ എങ്ങനെയാ മച്ചി ശാസിക്കാൻ കഴിയുന്നത്? ആ, അത് നേരാ. എങ്കിലും അതിന് ആപത്തെന്തെങ്കിലും ഉണ്ടായാ കരയേണ്ടത് നമ്മളല്ലേ മോനെ? കൂടെ പോയില്ലെങ്കിലും ലച്ചുമോൾ ഇടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് അതിന്റെ അമ്മയെ. എന്നാ മാറ്റം കിട്ടാതെ വന്നപ്പോ ജോലി വേണ്ടാന്ന് വെക്കാൻ ഞാൻ പറഞ്ഞതാ, പക്ഷെ ആര് കേക്കാനാ? ഓരോരോ കാര്യങ്ങൾ. എന്റെ സീരിയൽ ഇതല്ലല്ലോ, കരച്ചിലല്ലേ ആവശ്യം? ഏ, കുറച്ചുകൂടെ വേണം. ഇനി കരഞ്ഞുണ്ട് ഡയലോഗ് പറയാം. മനോജേട്ടോ, ഈ താലി വേണമെന്ന് മാത്രം പറയരുത്. എന്നെ വേണമെങ്കിൽ ഉപേക്ഷിച്ചോളൂ. എന്റെ മനുഷ്യട്ടാ, ഞാൻ ഈ താലി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതകാലം മുഴുവനും കഴിഞ്ഞോളാം. അയ്യോ മനുചേട്ടാ, വേണ്ട, അരുത്, അഴിക്കരുത്, താലി അഴിക്കരുത്. അയ്യോ അഴിക്കല്ലേ. ആ നന്ദേട്ടാ, എങ്ങനെയുണ്ട് നന്ദേട്ട എന്റെ ആക്ടിങ്? സീരിയലിലെ ഡയലോഗ്സ്? സീരിയലില്ല എങ്കിലും ഈ ഡയലോഗ് പറയാൻ നിനക്ക് അർഹതയുണ്ടോടി? അയ്യോ, സീരിയലിൽ വരുന്ന എല്ലാവരും സീരിയലിൽ കാണുന്ന പോലെ ഒന്നല്ല. നന്ദേട്ടൻ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് അഭിനയിച്ചു നോക്കാം. നന്ദേട്ടൻ മനുജേട്ടൻ, ഞാൻ മനുജേട്ടൻ ദേവയാനി. ഓക്കേ, ഒരുപാട് അഭിനയിച്ചില്ലടി ഞാൻ. ആദ്യം കാമുകനായി, പിന്നെ ഭർത്താവായി, അവസാനം തട്ടുകടക്കാരനുമായി. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇതൊക്കെ ഞാൻ സംവിധായകൻ പ്രസാദ് സാറിനോട് പറഞ്ഞായിരുന്നു. ഈ സീരിയൽ അതിനൊരു ട്രാക്ക് ആക്കാന്നാ അദ്ദേഹം പറയുന്നത്. സ്വന്തം ജീവിതവും സീരിയലാക്കണേ, എന്നിട്ട് അതിൽ നിന്റെ വേഷം ചെയ്യുന്നത് ആരായാലും അതിന് കിട്ടുന്ന പ്രതികരണം നോക്ക്. ആ വേഷം ചെയ്യുന്നത് ഏതവളായാലും പുറത്തോട്ടിറങ്ങിയ പ്രേക്ഷകർ അവളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. എന്തായാലും ആവേശം ചെയ്യുന്ന ഞാനല്ല, ഞാൻ നായികയാ. എന്നെ പ്രേക്ഷകർ കാണുമ്പോ സ്നേഹിക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രസാദ് സാർ പറഞ്ഞിരിക്കുന്നത്. അവൻ താലോലിക്കാതിരുന്നാ മതി. നാണുല്ല ഇങ്ങനെ പറയാൻ. നാണവും മാനവും ഇല്ലാത്ത നിന്നോട് ഇതല്ലടി പറയണത്. ഇങ്ങനൊരു അവസരത്തിൽ ഭാര്യയ്ക്ക് ആത്മവിശ്വാസം നൽകുക, നല്ലൊരു ഭർത്താവ് ചെയ്യേണ്ടത്. എന്റെ ഭാര്യ അഭിനയിക്കാൻ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിന്റെ ആത്മവിശ്വാസം തല്ലിക്കെടുത്താനേ ഞാൻ ശ്രമിക്കുള്ളൂ. ഗതികേട് കൊണ്ടാ നിങ്ങളെ പോലെ ഒരാളെ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ഇറങ്ങിപ്പോളി, സഹിക്കണോന്ന് ആരാ പറഞ്ഞത്? ആരാരെയാ സഹിക്കുന്നെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്റെ കുഞ്ഞില്ലായിരുന്നെങ്കി നീയും നിന്റെ അമ്മയും വീട്ടിനകത്തിരുന്ന് പരസ്പരം കൊഞ്ഞനം കുത്തിയാനെ. എന്റെ മോള് വന്നതേ എനിക്ക് ഭാഗ്യമുള്ളോണ്ടാ. അല്ലെങ്കിൽ ആ സംവിധായകൻ ഇവിടെ വരാനും എന്നെ ഇഷ്ടപ്പെടാനും നായികയാക്കാനും ഒക്കെ തോന്നുമായിരുന്നോ? അത് നിന്റെ കാലക്കേടാടി. ഒന്നാമത് ഷൂട്ടിംഗ് തുടങ്ങുന്നത് കർക്കിടകത്തില്. നീ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നത് കാലന്റെ കണക്കെടുപ്പ് മാസത്തില്. അതുകൊണ്ട് എത്ര ഉയർച്ച ഉണ്ടായാലും പതിന്മടങ്ങ് ശക്തിയോടെ നിലം പൊത്തു നീ. ഓടും പോയി പോട്ടു. നമ്മളെവിടെ നിർത്തി? ആ മനുജേട്ട, അയ്യോ പൊട്ടിക്കലേ, പ്ലീസ്, അയ്യോ 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 മനുജേട്ട പൊട്ടിക്കല്ലേ. നന്ദന്റെ തീരുമാനം നന്നായെന്ന് ഞാൻ പറയും.
പൊങ്ങച്ചൻ തലക്ക് പിടിച്ച പെണ്ണുങ്ങൾ ജീവിതത്തിൽ അബദ്ധമേ കാണിക്കൂ. ഈ പണം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒരുപാട് നാടകം കളിച്ച് അവൾ തനിക്കൊപ്പം കൂടിയത്. സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ തന്നെ വിട്ടു പോകും. അങ്ങനെ പോകാൻ വേണ്ടി തന്നെയാ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഞാൻ അവളെ അഭിനയിക്കാൻ വിടുന്നത്. എന്നാ പോകുന്ന പോക്കില് കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകുന്ന എനിക്ക് ഭയമുണ്ട്. ഈ തിരക്കിലേക്ക് പോകുമ്പോൾ അത്യാഗ്രഹിയായ പെണ്ണ് സ്വന്തം മക്കളെ പോലും മറക്കും. ആ സമയത്ത് അവർ കാണേണ്ട കാഴ്ച ഒന്നും കാണില്ല. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിനെ അവൾ കളയും. നോക്കാൻ താനും തൻ്റെ കുടുംബം ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ തന്നെ ഞാനും ആലോചിക്കുന്നത്. അവളുടെ സീരിയൽ അഭിനയം നല്ലതാണെന്ന് പറഞ്ഞ് അവളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ അവളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. അങ്ങനൊരു ചിന്ത പോയതുകൊണ്ടാണല്ലോ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത്. പിന്നെ ചില നേരത്തെ കോപ്രായങ്ങൾ കാണുമ്പം എനിക്കങ്ങ് കലി കയറും, കടിച്ച് കീറാൻ തോന്നും. എടോ, എല്ലാം തകർന്ന സമയത്ത് തട്ടുകട തുടങ്ങിയപ്പോഴും താനതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. മീനും ഇറച്ചിയൊക്കെ ആൾക്കാർ വാങ്ങാൻ ഭയക്കുന്ന സമയത്ത് പോലും തൻ്റെ കടയിൽ നിന്നും ആഹാരം കഴിക്കാൻ ആർക്കും ഭയമില്ലായിരുന്നു. പണത്തിന് വേണ്ടി ആർത്തു പിടിച്ച് ഓടാത്ത തന്നോട് ദൈവം കുറേയൊക്കെ നീതികേട് കാട്ടി. എങ്കിലും അത് നീണ്ടു നിൽക്കില്ല. നയന എന്ന ഭാര്യ തന്നെ വിട്ടു പോകും. അത് കഴിഞ്ഞ ചിന്തിച്ച് സമയമൊന്നും കളയരുത്. താൻ പെട്ടെന്നൊരു വിവാഹം കഴിക്കണം. ആലോചന തുടങ്ങട്ടെ അണ്ണ. നീ ആദ്യം പറഞ്ഞ പണി ചെയ്യ്. തൻ്റെ ചെലവ് കഴിഞ്ഞപ്പോൾ പോലും അനുസരണയില്ലാത്ത ഭാര്യയായിരുന്നു നയന. അതുകൊണ്ട് അവൾക്ക് ചിറക് മുളച്ചു കഴിഞ്ഞാൽ അവൾ പറന്നു പോകും, ചിറകൊടിഞ്ഞ് താഴെ വീഴും വരെ. അതിനിടയിൽ താൻ തൻ്റെ ജീവിതം സേഫാക്കണം. രോഹിണിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറുണ്ടല്ലോ ലീന, അവരെ ഒരിക്കൽ തനിക്ക് വേണ്ടി ആലോചിച്ചതല്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. ആര് പറഞ്ഞു ശരിയാവില്ലെന്ന്? നയനെ വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെയും തൻ്റെ കുടുംബത്തെ അറിയാവുന്ന അതുപോലൊരു പെൺകുട്ടിയാണ് തനിക്ക് ഭാര്യയായി വരേണ്ടത്. തന്നെയും തൻ്റെ കുഞ്ഞിനെ നോക്കാൻ മനസ്സുള്ള ഒരു പെൺകുട്ടി. ശരി നന്ദ, വരട്ടെ. ഓ, എന്തൊക്കെ തേച്ചിട്ടും വെളുക്കുന്നില്ലല്ലോ. സിനിമ നടിയായ മേക്കപ്പ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഷോ ചോന്ന് ഓക്കെ. എങ്ങനെയുണ്ടമ്മേ, നന്നായിട്ടുണ്ടോ? നീ കണ്ണാടി നോക്കിയതല്ലേ? നോക്കി. എന്നാലും അഭിപ്രായം പറയാമേ, ആദ്യമായിട്ട് മരുമോൾ അഭിനയിക്കാൻ പോവല്ലേ. അഭിപ്രായം പറയാനും അനുഗ്രഹിക്കാനും ഒന്നും എനിക്ക് വയ്യ. നീ അഭിനയിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളോടൊന്നും ചോദിക്കണ്ട. പിന്നെ നീ പോയി കഴിഞ്ഞാ അത്രയും സമയം കുഞ്ഞിനെ കിട്ടുമല്ലോ, അതൊരാശ്വാസം. അയ്യോ, അപ്പൊ അറിഞ്ഞില്ലായിരുന്നോ എന്റെ കൂടെ അമ്മ വരുന്നുണ്ട്? അതുകൊണ്ടേ എന്റെ കുഞ്ഞിനെ ഞാൻ കൂടെ കൊണ്ടുപോവാ. ഷൂട്ടിംഗ് ലൊക്കേഷനിലും തിരക്കിലും മോളെ കൊണ്ടുവന്ന് എന്തിനാ? മോളിപ്പോഴേ ഷൂട്ടിംഗ് കണ്ടു പഠിക്കട്ടെ. ഇതൊരു തരം വാശി തീർക്കല. അച്ഛന് കുഞ്ഞരികില് വേണം, അതറിഞ്ഞു വെച്ചോണ്ട് നീ ചെയ്യുന്ന ചതിയ. എങ്ങനെ കരുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അഭിനയിക്കാൻ പോകുന്നത് ഇഷ്ടമല്ലാത്തവരെ സന്തോഷിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാനവിടെ നെഞ്ചെടുപ്പോടെ അഭിനയിക്കുമ്പോ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കും അഭിനയം പൊളിയണേന്ന്. നിന്റെ സ്വഭാവം നീ തന്നെ വിളിച്ചു പറയാ. ഇനി ഞാനെങ്ങാനും വലിയ നടിയായ
ഏറ്റവും കൂടുതൽ കരയുന്നത് നിങ്ങളും നിങ്ങളുടെ മകളും ആയിരിക്കും. അവനവൻ ഐശ്വര്യം വരുമ്പോ മറ്റുള്ളവർക്ക് അസൂയാണെന്നൊക്കെ പറയുന്നത് ചിലരുടെ സ്വഭാവം. നീയോ ഇങ്ങനായി പോയി, അതിന് ഞാനെന്ത് ചെയ്യാനാ? കുഞ്ഞിന് കുഴപ്പമില്ലാതെ തിരിച്ചു കൊണ്ടുവരണം, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ആ ആയിക്കോട്ടെ. അസൂയ എല്ലാത്തിനും, അസൂയക്ക് മാത്രം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നിരോഷ വേണ്ട, കാര്യമില്ല. അസ്ഥിക്ക് പിടിച്ചിട്ടില്ല. ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ മോളും കൂടെ എന്നെ ഗുണ്ടയാക്കി, ഇനി അത് വേണ്ട. എനിക്കിനി ഓട്ടോ ഓടിച്ചു കിട്ടുന്ന ചെറിയ വരുമാനം മതി. അവള് നല്ലൊരു നടിയായി കഴിഞ്ഞാ നമ്മൾ ഇവിടുന്ന് താമസം മാറൂല്ലടാ മോനെ. നമ്മള് എങ്ങോട്ടും വരാൻ പോകുന്നില്ല, നിങ്ങള് നിങ്ങളുടെ മോളെ കൊണ്ടുപോയി തൊലക്ക്. അവളെ നന്ദൻ തിരിച്ച് വീട്ടിൽ കയറ്റി നിറഞ്ഞിട്ട് പലർക്കും നന്ദനെ തല്ലണം വരെ തോന്നിയതാ, എനിക്ക് പോലും. എന്ന് വെച്ചാ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അത്. എന്നിട്ടും അവക്ക് തിരിച്ചു കയറാൻ പറ്റി, അവിടെ ഉറച്ചു നിൽക്കൂല. എന്റെ മോള് അഭിനയിച്ചൊന്ന് തെളിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്തിനാടാ അവക്ക് അവൻ? എന്റെ മോള് രക്ഷപ്പെട്ടു കഴിഞ്ഞാ അവനെ അവൾ ഒഴിഞ്ഞു പോയിക്കോളും. അത് തന്നെ അവന്റെ ഉദ്ദേശം. കൊരുകതിയും പരഗതി ഇല്ലാത്തത് കൊണ്ടും അച്ഛനും ആങ്ങളെയും നന്ദി കെട്ടവരും കഴിവ് കെട്ടവരും ആയതുകൊണ്ടും എന്റെ മോക്ക് തിരിച്ച് വൃന്ദാവനത്തിൽ പോകേണ്ടി വന്നു. അതെ, എന്ന് വെച്ച് എന്നും അവൾ അവിടെ കടിച്ചു തൂങ്ങി കിടക്കത്തില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയ അവക്ക് പിന്നെ സഹായത്തിന് ഈ ഞാനുണ്ടാവും. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയ അവക്ക് പിന്നെ സഹായത്തിന് ഈ ഞാനുണ്ടാവും. നിങ്ങൾ ആദർശവാദികൾ എല്ലാരും കൂടെ ഒരു പാർട്ടി തുടങ്ങും, എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടെ നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്ത് തോക്കും. അല്ല പിന്നെ. ആ മോനെ, സത്യം പറ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? കണ്ണ് കിട്ടാതെ കണ്ടെത്തി കൊണ്ടുപോയി വെക്കാം. അല്ലെങ്കിൽ നിനക്ക് കുശുമ്പോ അസൂയ കഷണ്ടിയുണ്ട്. കുറച്ച് സെൽഫി എടുത്ത് വെക്കാം, വരുന്ന ഡയറക്ടേഴ്സിനെയൊക്കെ കാണിക്കാമല്ലോ. കുഞ്ഞിനെ അവള് കൊണ്ടുപോവോ? ഒന്നും അറിയില്ല. കുഞ്ഞുനാള് രാഖി മോൾ എങ്ങനെ ഇരുന്നോ അതുപോലെ ആയിരിക്കും വളർന്നു വരുമ്പോ മോളു. ഞാനും അവൾക്കിപ്പോ ഷൂട്ടിങ്ങിന് പോയാലൊന്ന് ആലോചിക്കുക. നിങ്ങളെല്ലാം അങ്ങ് പോയി കഴിഞ്ഞാൽ ബോറിങ്ങാ, ഒരു സുഖമില്ല. എന്ന് വെച്ച് അവൾക്കൊപ്പം ലൊക്കേഷനിൽ പോവാനോ? എന്തൊക്കെ വിശ്വട്ടി പറയുന്നേ. ബേബു, ദേവേനി, ബേബു, നിങ്ങളിവിടെ ഉണ്ടായിരുന്ന. ഇന്ന് പൂജ കഴിഞ്ഞ് ഫസ്റ്റ് ഷോട്ട് വെക്കുന്നത് നയനയുടെ മുഖത്തുനിന്നായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങളുടെ മരുമകൾ സീരിയൽ അഭിനയിക്കുന്നത്. എത്ര വലിയ ഫാമിലിയിലെ കുട്ടികളാണ് നിത്യേന ചാൻസ് ചോദിച്ച് എന്റെ മുന്നിൽ വരുന്നത്. അതൊക്കെ അവർക്കൊരു ക്രെഡിറ്റാ. നിങ്ങൾ മാത്രം എന്ത് ഇങ്ങനെ ആയിപ്പോയത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളുടെ സ്വഭാവം അറിയാം, അതുകൊണ്ടാ. ആഹാ, അറിയാമോ? എന്നാ അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്ക്. അത് നീ തന്നെ പറഞ്ഞു കൊടുത്താ മതി. എന്നാ, നാലഞ്ചു വർഷം പോകുന്ന മെഗാ സീരിയലാവും. ഏത് നേരം കുറ്റപ്പെടുത്തുന്ന അമ്മായിയമ്മയും അമ്മായി അച്ഛനും വഴിമഴച്ചൊരു നാത്തു തനി ഗുണ്ടയായ തട്ടുകടക്കാരനായ ഭർത്താവും.
നീ നിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്ക. എന്റെ നായികയുടെ ചരിത്രം ഒന്നും അറിയേണ്ട കാര്യം എനിക്കില്ല. അവൾ എങ്ങനെയുള്ളവളായിക്കോട്ട്, പക്ഷെ അവൾ എന്റെ ദേവയാനിയായി മാറിയാ മതി. എടുത്ത് വെച്ചേക്കാണോ? കുഞ്ഞിനെ എവിടെ കൊണ്ടുപോവാ? പുഴിഞ്ഞു തിന്ന. കുഞ്ഞിനെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതെ, ഞാൻ ഒറ്റയ്ക്കല്ല ലൊക്കേഷനിൽ പോകുന്നത്, കൂടെ എന്റെ അമ്മയും വരുന്നുണ്ട്. പറ്റിയാള് തന്നെ. അതെ, പറ്റിയാളെ തന്നെ കൊണ്ടുപോകുന്നു. അതെ, മരുമകൾ സീരിയൽ കിടന്ന് വിലസും പോ. അമ്മായി അമ്മയ്ക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ. മലയാള സീരിയലിലെ അമ്മ വേഷത്തിനും അമ്മായി വേഷത്തിനും ആൾക്കാർ കുറവാ. വിളിച്ചോണ്ട് പോടാ ഇവിടെ. അഭിനയിക്കാൻ പോകുന്ന ദിവസം തന്നെ നല്ല ഡയലോഗ് മതി. പോ നമുക്ക്. കുഞ്ഞിനെ നന്നായി നോക്കൂ എന്തോ. അണ്ണ നോക്കൂ, കേരളം അറിയപ്പെടുന്ന നടിയാക്കും അണ്ണന്റെ പെങ്ങളാ ഞാൻ. അപ്പോഴേക്കും നീ വടിയാ വരുത്. അതുകൊണ്ട് അവൾ ഉയർച്ചയിലേക്ക് പോകുമ്പോ വേറെ ആരെങ്കിലും പ്രേമിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവളെ സംരക്ഷിക്കാൻ വേണമെങ്കിൽ പണം ഞാൻ അവൻ അങ്ങോട്ട് കൊടുക്കാം. രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് എന്നെ പുറത്താക്കിയ പിന്നെ റെയിൽവേ പാളം മാത്രമാണ് ആശ്രയം.